അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈദിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈദിൻ്റെ ദിവസവും അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസത്തെയൊക്കെ വീഡിയോസ് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മെഹന്തി ഇടലൊക്കെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മെഹന്തി ഇടാതെ പെരുന്നാളിനൊരു പൂർണ്ണത ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തില്ലെങ്കിലും മെഹന്തി ഇട്ടാൽ നമ്മളെ പെരുന്നാളിൻ്റെ പകുതി ഒരു ഫീല് കിട്ടും. അപ്പോൾ മെഹന്തി ഇടുന്നതിന് മുമ്പ് ഞാൻ നാളേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ക്ലീനിങ്ങും അതുപോലെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. ഫുഡ് ബീഫ് ബിരിയാണി വെക്കാൻ കരുതി ബീഫൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ പെരുന്നാളിനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ബത്തേന്നാണ് എടുത്തത്. എന്തായാലും കുറേ ദിവസമായി ഡ്രസ്സ് എടുക്കണം കരുതിയിട്ട്, അപ്പോൾ പിന്നെ ബത്തേ പോയി എടുത്തു. ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സ് എടുക്കണമെന്ന് കരുതിയിരുന്നു. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇട്ടാലും അവിടെ ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഡ്രസ്സ് കാണിച്ചു തരാം. ആദ്യം അബായ ആണ് കേട്ടോ. അബായ നമ്മൾ ബത്തേലുള്ള അബായ സൂക്കിൽ നിന്നാണ് വാങ്ങിയത്. നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നല്ല നമ്മളിപ്പോൾ മാളിൽ നിന്നൊക്കെ വാങ്ങണേ അതിലാരും വിലയിൽ കുറവും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അബായാസ് അവിടെ ഉണ്ട്. നല്ല വെറൈറ്റി കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഗ്രീൻ കളറുള്ള അബായയാണ്. ഇത് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ആണ്. പിന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. രണ്ട് കൈയിലുമാണ് വർക്ക് വരുന്നത്. കൈയിൻ്റെ എൻഡിലായിട്ട് എലാസ്റ്റിക് ടൈപ്പാണ്. പിന്നെ ഇവിടെ ബീഡ്സ് വർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോളാണിത്. പിന്നെ ബ്ലാക്ക് കളറുള്ള ഒരു അബായയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ സിപ്പ് ടൈപ്പാണ് വരുന്നത്. ഫുൾ സിപ്പാണ് വരുന്നത്. പിന്നെ ഇതിനും രണ്ട് കൈയിലും പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തുമാണ് വർക്ക് വന്നിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ള ലൈനാണ്. ലൈനിൽ ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത്. കൈയും ചെറിയൊരു മോഡൽ ടൈപ്പാണ്. എൻഡിലായിട്ട് അധികം പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. അധികം വർക്കൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരബായ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ബത്തേലുള്ളവരാണെങ്കിൽ എന്തായാലും അബായ സൂക്കിൽ പോവുക, അബായ വാങ്ങുകയാണെങ്കിൽ. പിന്നെ അവിടെ നിന്ന് തന്നെ രണ്ട് ഷോളും വാങ്ങി. പ്ലെയിൻ ആയിട്ടുള്ള രണ്ട് ഷോളാണ്. അടിയിൽ എൻഡിലായിട്ട് ഡിസൈൻ വർക്കും വരുന്നുണ്ട്. പിന്നെ അവിടെ അബായ മാത്രമല്ല, സൂക്കിൽ എല്ലാതും കിട്ടും. ഷോള്, പിന്നെന്താ ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സ്, മാക്സി ടൈപ്പ് ഡ്രസ്സ്, ഫാൻസി ടൈപ്പ് ബാഗ്, ഷൂസ് എല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഈ കാണുന്നത് ബത്തേലുള്ള ഡേ ആൻഡ് ഡേ ഷോപ്പ് എന്ന് പറഞ്ഞതാണ്. ലുലു മോളിലെ പുറത്ത് ഔട്ട്ലെറ്റിലുള്ള ഡേ ആൻഡ് ഡേ ഷോപ്പാണ്. അവിടെയും കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളക്ഷൻസ് ആവാം. നല്ല ക്യാഷ്വലായിട്ടുള്ള അടിപൊളി ഡ്രസ്സുണ്ട്. നമുക്കൊക്കെ സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് രണ്ട് പലാസും അതുപോലെ അതിലേക്കുള്ള രണ്ട് ടോപ്പും എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ളത് ബലൂൺ ടൈപ്പാണ്. കൈൻ്റെ എൻഡിലായിട്ട് കെട്ടുന്ന ടൈപ്പാണ്. പിന്നെ ഡ്രസ്സിനെ പറ്റി എനിക്ക് വല്ലാതെ അറിയില്ല എങ്ങനെയാണ് റിവ്യൂ ചെയ്യേണ്ടതെന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഈ കാണുന്നത് ഡോട്ട് ടൈപ്പിലുള്ള ടോപ്പാണ്. ഫ്രണ്ടിൽ കോളർ ടൈപ്പാണ് നെക്ക് വരുന്നത്. അതുപോലെ ഫ്രണ്ടിലിങ്ങനെ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഒരു ടോപ്പ്. പിന്നെ ഇതൊരു പലാസോ പാൻ്റാണ്. പ്രിൻ്റ് വർക്കിൽ വരുന്ന പലാസോ പാൻ്റാണ്. ഇതൊക്കെ നമുക്ക് ക്യാഷ്വലായിട്ട് എത്രയും യൂസ് ചെയ്യാം. ഇതാണ് ഡേ ആൻഡ് ഡേ എന്നെടുത്ത ഡ്രസ്സ്. അപ്പോൾ ഈ പീച്ച് കളറുള്ള പലാസോ പാൻറ്റും അതുപോലെ അതിലേക്ക് ഒരു വൈറ്റിൽ പ്രിൻ്റ് വർക്ക് വരുന്ന ടോപ്പാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് എടുത്ത ശേഷം നമ്മൾ നെസ്റ്റ് പോയി കുറച്ച് നമ്മുടെ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത്. പെരുന്നാളിൻ്റെ രാവിലെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നോക്കി. ആദ്യം തന്നെ നമ്മൾ പായസമാണ് ഉണ്ടാക്കിയത്. പായസത്തിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പായസമായിട്ട് നമ്മൾ പരിപ്പും അതുപോലെ ജീരകശാല റൈസും വെച്ചിട്ടുള്ള ഒരു പായസമാണ്.
ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല ഫേവറേറ്റ് പായസമാണ്. അപ്പോൾ പായസം രാവിലെ 7 മണി ആയപ്പോഴത്തേന് പായസം റെഡിയായി. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി, ബീഫ് ബിരിയാണി ഉണ്ടാക്കി, ദം ചെയ്ത് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ വല്ലാതെ ഉറങ്ങിയിട്ടില്ല, നമ്മുടെ സമയം എല്ലാം ഒന്ന് ശരിയായി വരണ്ടേ. പിന്നെ ഉറങ്ങിയെണീറ്റ് നമ്മൾ പെരുന്നാൾ ഭക്ഷണം കഴിച്ച്, പിന്നെ ഈ പെരുന്നാളിന് ഗസ്റ്റായിട്ട് വരാൻ ആരുമില്ല കേട്ടോ, ഉള്ളവരൊക്കെ നാട്ടിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് പെരുന്നാളിന് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കാരണം ഫ്രണ്ട്സ് എങ്കിലും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഓഫീസിൻ്റെ അടുത്തേക്ക് റൂം ഷിഫ്റ്റ് ആയപ്പം ഇവിടേക്ക് നമ്മുടെ അടുത്തൊന്നും ഫ്രണ്ട്സ് ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് പെരുന്നാളിൻ്റെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പം കുറച്ച് നേരം നമുക്ക് പാർക്കിലിരിക്കാന്ന് കരുതി. തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്, അപ്പോൾ കുറച്ച് നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഇവിടുത്തെ ലൈബ്രറിയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്താണ് ഈ പാർക്ക് വരുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, എവിടെ പോയാലും ഫോട്ടോസ് എടുക്കൽ നിർബന്ധമാണല്ലോ. അതിനുശേഷം പിന്നെ നമ്മൾ ഈ കാണുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം വാക്സിൻ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇക്കാക്ക് സജിൽ കാക്ക് നേരത്തെ വാക്സിൻ എടുത്തിട്ടുണ്ട്, അന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. പിന്നെ അങ്ങനെ വൈകി, പിന്നെ ഈദിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം 8 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് ഇവിടുന്ന് നമുക്ക് കിട്ടിയ വാക്സിൻ സെൻറ്റർ. ഇതിനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തത് സിഹത്തി ആപ്പ് വഴിയാണ് കേട്ടോ. അപ്പോൾ സിഹത്തിയോ അല്ലെങ്കിൽ തവക്കലിനെയിലോ അപ്പോയിൻമെൻറ്റ് എടുക്കാം. അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇന്ന ടൈം എന്താവും, നമുക്ക് കിട്ടിയ ടൈം 4:30 അപ്പോൾ ആ ടൈമിൽ അവിടെ എത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുത്തു പോരാം. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു പോരാം. ഇനി എത്ര തിരക്കാണെങ്കിലും നമ്മളെ ടൈമിന് നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ 4:30 മുമ്പേ 4 മണി ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എൻ്റർ ചെയ്യാം. പിന്നെ വാക്സിൻ എടുക്കുന്ന ആൾക്ക് മാത്രമേ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയത്. നമ്മളിതിലേക്ക് നേരെ എൻ്റർ ചെയ്താൽ അവിടെ കുറേ കൗണ്ടറുകളുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും കൗണ്ടറിൽ പോയിട്ട് അവർക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് കാണിച്ചു കൊടുക്കുക. അപ്പം അതിലെ QR കോഡ് അവർ സ്കാൻ ചെയ്യും. അതിനുശേഷം അവർ ഒരു ടോക്കൺ നമ്പർ തരും. ആ ടോക്കൺ നമ്പർ അവിടെ അടുത്തുള്ള സ്ക്രീനിൽ ഇങ്ങനെ കാണും. ഓരോ ടോക്കൺ നമ്പറിൻ്റെ നേരെയും ഓരോ കളറും ഉണ്ടാവും. ഗ്രീന്, യെല്ലോ, ബ്ലൂ, അങ്ങനെ 4 കളറുണ്ടാവും. അപ്പോൾ അതിന് ഓരോരോ ട്രാക്കും ഉണ്ടാവും ഓരോ കളറിലുള്ള. അപ്പോൾ എനിക്ക് കിട്ടിയത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള ട്രാക്കിന് നേരെ അങ്ങനെ പോവുക. അങ്ങനെ പോയി അതിൻ്റെ എൻഡിലുണ്ടാവും ഇഞ്ചക്ഷൻ റൂമിൽ, അവിടെ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്യുക. അതിനുശേഷം അത് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ കയറ്റണം. അത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് പോരുക, അത്ര പണിയുള്ളൂ. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അവരോട് പറയുക, അവിടെ വെയിറ്റിംഗ് റൂമും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി, ഇനി അടുത്ത പരിപാടി സജിൽ ഖാനെ നോക്കണം. എവിടെയാണ് അറിയില്ല, ഇവിടെ പരിസരത്ത് ഉണ്ടാവും. അപ്പോൾ കുറച്ച് അങ്ങ് പോയിട്ട് വേണം നോക്കാൻ. അങ്ങനെ അൽഹംദുലില്ല, ഫസ്റ്റ് ഡോസ് നമ്മൾ എടുത്തു. ഇനി സെക്കൻഡ് ഡോസ് ആഫ്റ്റർ 2 മന്ത്, 2 മാസം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ്. ഞാൻ അപ്പം നോക്കിയാൽ മതി. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു ടൈമിൽ. പിന്നെ രാത്രിയായപ്പോൾ പെയിന് കൂടി, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനുള്ളൂ. നമ്മൾ അടിച്ച ഭാഗത്ത് ചെറിയൊരു കല്ലപ്പും അതിന് ചുറ്റും കഴുത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല പെയിനുണ്ടായിരുന്നു. ഇനി നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്ക് നമ്മുടെ ആപ്പിൽ അതിൻ്റെ നമ്മളടിച്ച സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച്
അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ലീവിനുള്ള വിശേഷങ്ങളൊക്കെ. ഇപ്രാവശ്യം ഹോളിഡേ 5 ദിവസം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ 3 ദിവസത്തെ വീഡിയോസൊക്കെ എല്ലാം കൂട്ടിച്ചേർത്തിയിട്ട് ചെറിയൊരു വ്ളോഗ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കേൾക്കുന്നത്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ലാസ്റ്റാക്കിയോ? ലാസ്റ്റേ അവിടെ കാമി കൊടുത്തില്ല ലാസ്റ്റ്.